ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചില്ലി സോയാബീൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വേണ്ട സോയാബീൻ അത് ഇളം ചൂട് വെള്ളത്തിൽ കുതിരാൻ വെക്കാം. ഒരു 10 മിനിറ്റ് അത് കുതിർത്തെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം നല്ല സോഫ്റ്റായി ഇതിൽ വെള്ളമൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വേണ്ട മസാലകളൊക്കെ ആയി. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ആഡ് ചെയ്ത് ഇതും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ആ ഓരോ സോയാബീനും നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ എല്ലാം കൂടി നല്ലൊരു ചൂടെണ്ണയ്ക്കകത്തിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഗൈസ്, അങ്ങനെ മുഴുവൻ സോയാബീൻ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു പാൻ എടുത്തിട്ട് ആവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് അതിൻ്റെ കളർ മാറുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 സവാള കൂടി ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. അതും നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലവണ്ണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടിയും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യാം. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് സവാളയും ക്യാപ്സിക്കവും ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം എല്ലാം നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സോയാബീൻ കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ചില്ലി സോയാബീൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.